നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയ കേസരിയാണ് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം ഇനി നമുക്ക് സേമിയ കേസരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇപ്പം അതിന് ഞാൻ ആദ്യം പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിൽ അല്പം മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാം ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞങ്ങൾക്ക് ഇടയ്ക്കൂടെ കശുവണ്ടി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നന്നായി കശുവണ്ടി മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് മുന്തിരി ചേർത്ത് മുന്തിരി നന്നായിട്ട് വീർത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റി വെക്കാം ഇപ്പൊ നമുക്കായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതേ നേൽ തന്നെ നമ്മളിപ്പം സേമിയാണ് വറുത്തെടുക്കുന്നത് ഈ സേമി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ വേ രീതിയിൽ വറുത്തെടുക്കണം ഇപ്പൊ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ സേമിയ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആറ് സ്പൂൺ വരെ പഞ്ചസാര ഇടാവുന്നതാണ് അപ്പോൾ ഞാനിതെടുത്തിരിക്കുന്നത് ഒരു കപ്പ് സേമിയ ആണ് ഞാൻ അതിന് ശേഷം അല്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഒരുനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് റെഡ് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ അതൊരു അല്പം മഞ്ഞൾ കൂടി ചേർക്കുവാണെങ്കിൽ യെല്ലോ കളറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമയോട് റെഡിയായി ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങി അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് ഈ ഒരു പാകത്തിൽ നമുക്ക് ഇളക്കിയെടുക്കാം അതിനുശേഷം ഏറ്റവും അവസാനം ഒരല്പം നെയ്യ് ഇതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റാണ് ഇപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കണം അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഇത് പ്രത്യേക ശ്രദ്ധിക്കണം സേമയെ വറുക്കുമ്പോൾ നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക്